വെൽക്കം ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അണ്ടർസ്റ്റാൻഡിംഗ് പോയട്രി എന്ന് പറയുന്ന പേപ്പറിന്റെ ബ്ലോക്ക് 1 ബ്രിട്ടീഷ് പോയട്രിയിലെ യൂണിറ്റ് 1 ആയിട്ടുള്ള പോയട്രി ആൻഡ് ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പം ഈ യൂണിറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് പോയട്രിയെ പറ്റിയിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഡിസ്കസ് അബൌട്ട് ദ നേച്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് പോയട്രി ആൻഡ് ഓൾസോ ഡിസ്റ്റിംഗ്യൂഷസ് ബിറ്റ്വീൻ പോയട്രി ഫ്രം പ്രോസ്. ഇൻട്രൊഡക്ഷൻ. സോ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ഫിലിപ്പ് സിഡ്നി ഒരു ഫേമസ് ഇംഗ്ലീഷ് പോയിറ്റ് ആണ്. അദ്ദേഹം എന്താണ് പോയട്രിയെ പറ്റി പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ആൻഡ് ഹി സേസ് ദാറ്റ് ഇറ്റ് ഓൾമോസ്റ്റ് ദ ഹയസ്റ്റ് എസ്റ്റിമേഷൻ ഓഫ് ലേണിംഗ്. ഓക്കെ, ഹി കൺസിഡേഴ്സ് പോയട്രി ആസ് ദ ഹയസ്റ്റ് എസ്റ്റിമേഷൻ ഓഫ് ലേണിംഗ്. ആൻഡ് ദാറ്റ് മീൻസ് ഹ്യൂമൻ ലേണിംഗ് റിയലൈസസ് ഇറ്റ്സെൽഫ് അറ്റ് എ ട്രൂലി സുപ്രീം ലെവൽ ത്രൂ ദ പോയറ്റിക് ആക്ട്. പോയറ്റിക് ആക്ടിലൂടെ ഒരു ഹ്യൂമൻ ലേണിംഗ് എന്താണ് അദ്ദേഹം പറയുന്നത് കംപ്ലീറ്റ് ആകുമെന്നാണ്, അല്ലെങ്കിൽ ഒരു സുപ്രീം ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു ഹയർ ലെവലിലേക്ക് എത്തിച്ചേരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് അസ്യൂം ദാറ്റ് വിസ്ഡം ഇസ് ക്രിസ്റ്റലൈസ്ഡ് ഇൻ ദ ഫോം ഓഫ് പോയട്രി ആൻഡ് എൻലൈറ്റൻ ദോസ് ഏരിയസ് ഓഫ് ലൈഫ് ജനറലി റിമൈൻ ഷ്രൗഡഡ് ഇൻ ഡാർക്ക്നെസ്. ആൻഡ് സിഡ്നി ഹാസ് ലെഫ്റ്റ് സം സ്കോപ്പ് ഫോർ അതർ ഫോംസ് ഓഫ് ലിറ്ററേച്ചർ ടു കം ഈക്വൽ ടു പോയട്രി ടു കണ്ടെന്റ് വിത്ത് ദം through the use of the word almost, and for him the debate is needed to affirm the place that poetry enjoys with respect to the rational and thoughtful prose and poetry in its linkage with society. Poetry എങ്ങനെയാണ് society ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. And poetry it's a different, highly different perspective, that of the social significance enshrined in the verse form. It is not merely to do various branches of knowledge or with imaging scenes of the peace and harmony in life as the romantics in England did the early 19th century. For romantic poets, they dealt mainly with emotion, nature, etc., right? And for this purpose, we pick the poet and critic Jose Marti. Tell us about the poetic use which a great American poet Walt Whitman put in the same century when the romantics lived and thought. Talking of Whitman, Marti says that the poetry of the following. അപ്പം നമ്മുടെ റൊമാൻറ്റിക് പോയറ്റ്സ് ആയിട്ടുള്ള വേർഡ്സ്വർത്തും കോൾറിഡ്ജും ഷെല്ലിയും കീറ്റ്സും ഒക്കെ ജീവിച്ചിരുന്ന ടൈമിൽ അവർ ഡീൽ ചെയ്യുന്നവരുടെ സെർട്ടൻ ഗ്രൂപ്പ് ഓഫ് ഫീലിംഗ്സിനെയും ഇമോഷൻസിനെയൊക്കെയാണ്. അതേ ടൈമിൽ തന്നെ ഉള്ള ഒരു അമേരിക്കൻ പോയറ്റാണ് വാൾട്ട് വിറ്റ്മാൻ. ആൻഡ് നമുക്ക് നോക്കാം എങ്ങനെയാണ് വിറ്റ്മാൻ പോയട്രിയെ യൂസ് ചെയ്തത്, അല്ലെങ്കിൽ എന്തൊക്കെ എലമെന്റ്സ് ആണ്, എന്തൊക്കെ തീംസ് ആണ് അദ്ദേഹം യൂസ് ചെയ്തത് നോക്കാം. And it is a matter of expressing words in the hubbub of throngs of the people settling down of the cities of work and of oceans and rivers harnessed and put into man's use. And Walt Whitman pair consonants and combine the tame couplets and the mountains of the merchandise, these forests, mars, these people of ships, battle, etc. and etc. Okay, Whitman എന്താണ് അദ്ദേഹം കണ്ട സിറ്റിയിലെ കണ്ട മനുഷ്യരെന്താണ്, അപ്പം ആ ഒരു സറൗണ്ടിങ് എന്താണ്, ഇതിനെയെല്ലാമാണ് അദ്ദേഹം തീമാക്കിയിട്ട് എഴുതിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ദ ഹാപ്പനിങ്സ് വുഡ് റിലേറ്റ് ദ ഒക്യുപ്പേഷൻസ് വർക്കിംഗ്സ് ഓഫ് പീപ്പിൾ ദാറ്റ് കീപ് ദം ഇൻ എ ഗുഡ് ഷേപ്പ് ആൻഡ് മോട്ടിവേഷൻസ് ഓഫ് ലിവിംഗ് ആർ സോ ഗുഡ് സോഴ്സ് ഓഫ് ദ ഇൻസ്പിറേഷൻ ആസ് വെൽ ആസ് ആക്ച്വൽ എക്സ്പെരിമെന്റേഷൻ ഫോർ ഇംപ്രൂവിംഗ് അപ്പോൾ ദ എക്സിസ്റ്റിംഗ് മെത്തേഡ്സ് ഓഫ് ടെക്നിക്സ് ടു പ്രൊഡ്യൂസ്. അപ്പോൾ അദ്ദേഹം കണ്ട ആൾക്കാരുടെ ജീവിതം എന്താണ്, ജീവിതശൈലി എന്താണ്, അവരുടെ ജോലി എന്താണ്, അതിനെ ചുറ്റിയുള്ള അവരുടെ ജീവിതം എന്താണ്, ഇതിനെയെല്ലാം തീംസ് ആക്കിയിട്ടാണ് വിറ്റ്മാൻ അദ്ദേഹത്തിന്റെ പോയട്രി എഴുതിയിട്ടുള്ളത്. For this reason, we can say that poetry depicts the people in their states of happiness and sadness. So, poetry-ilude nammal aa oru mere romantic level mathramalla kannathu, adilude avu happiness and in addition to that sadness namukku kaanan padikku. And it appears quite simple to write a happy or sad song, a tragic account of the failures in life, but come to think of it, these states carry with the fabric of all area of the human survival and struggle. So, endana idellam cheyunnathana human survival ennu illa emotions um orumichu cheyunnathana endu human life ennu parayunnu avadeyana manushyan survive cheynathu avade avan struggle cheyidittana survive cheynathu appo ee karyangalellam include cheynathana poetry ennu parayunnathu. As such, the emotional states are the records of people working in their circumstances. On the other plate, they set standards of the quality that humans created by the dint of hard work and discipline. And good poetry makes the reader aware about the set circumstances and the struggles faced by people working in a spirit of mutuality and unity. So we have individuals and groups living in social ethos. And in the process of living, individuals and groups construct their ideas to suit their requirements.
The general nature of the activity mentioned in our discussion is the raw material that poetry used to project its meaning, ideas, lessons drawn from the life of the specific morals to pursue. But above we have cited the response of Whitman, right? And taking help from the reference to Whitman, Matthew has responded to the issue of the representing life as the following manner. Poetry is an essential sense, covers all aspects of nature. Poetry and the Varana, then it covers all aspects of nature, society, human, emotions, feelings, etc. And spreads of its net, and that is where poetry is elemental and touching only the broader parts of reality, and that is where we might start of making the poetry. And poetry in the process of historical development. Poetry can then order history that and engine another developed. പല പല ഏജിലൂടെയാണ് പോയട്രിയുടെ ഡെവലപ്മെന്റ് നമ്മൾ പറയുന്നത്. ഓഗസ്റ്റിൻ ഏജ്, റൊമാൻറ്റിക് ഏജ്, അങ്ങനെ മോഡേണിസം. അപ്പൊ ഈ പല പല ഏജസിലൂടെയാണ് പോയട്രി ഡെവലപ്പ് ആയി വന്നിട്ടുള്ളത്. ഇൻ ദിസ് പാർട്ട് ഓഫ് ഡിസ്കഷൻ വി ഷോൾ ടോക്ക് അബൌട്ട് ദ പോയട്രി ട്രെൻഡ്സ് ഓൾസോ സീക്ക് അസിസ്റ്റൻസ് ഫ്രം ദ പോയറ്റ്സ് ആൻഡ് ക്രിറ്റിക്സ് ഇഫ് നെസസറി. And what comes necessary to mind in this regard to the 17th and the 18th century. In the post-Elizabethan decade in the 17th century, poetry as a literary medium was quite consistently. And then for a post-Elizabethan age, Elizabethan age is a dominant item in the surgeon drama, or a Shakespearean age. അത് കഴിയുമ്പോൾ തൊട്ടാണ് പോയട്രി വീണ്ടും ഫ്ലറിഷ് ആവാനായിട്ട് തുടങ്ങുന്നത്. And poetry of the language of poetry was distinct and self-conscious and defied the convention and offering a challenge to the reader's imagination, and the mode of the game was poets played and the drama had been in the air for a long while. Drama our main stage il ninnum disappear aaya time la poetry aanu dominate cheyathu. And also poets deal with some philosophical concerns like death, life, afterlife, അല്ലെങ്കിൽ ആഫ്റ്റർ ഡെത്ത്, ടൈം, ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് അവർ ഡീല് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ മിൽട്ടൺ പോയട്രിയിലൂടെ നമുക്ക് ഇതെല്ലാം കാണാനായിട്ട് സാധിക്കും. ആൻഡ് പോയട്രി ഇൻ ദ ഓഗസ്റ്റിയൻ ഏജ്, ഓഗസ്റ്റിയൻ ഏജിന്റെ പോയട്രി എന്താണ്, ഒരു 18th സെഞ്ചുറി പോയട്രിയെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഒരു ലിറ്ററേച്ചർ പീരീഡിനെ പറയുന്ന പേരാണ് ഓഗസ്റ്റിയൻ ഏജ്. ആൻഡ് ഇറ്റ് അലൈൻഡ് ഇറ്റ്സെൽഫ് വിത്ത് സ്റ്റെബിലിറ്റി, സോഷ്യൽ മാനേഴ്സ്, മോറൽ കോണ്ടക്ട്, കൺസിഡറേഷൻ, ഹാർമണി, ഡെഫിനേഷൻ ഓഫ് ആർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഏജിൽ ഡിസ്കസ് ചെയ്തത്. ദി സ്ട്രെങ്ത് ഓഫ് ദ 18th സെഞ്ചുറി പോയട്രി ലേ ഇൻ എക്സ്പോസിംഗ് ഹിപ്പോക്രസി. ആ കാലത്ത് നിന്നിരുന്ന ഹിപ്പോക്രസിയെ തുറന്ന് കാട്ടുകയായിരുന്നു ഓഗസ്റ്റിയൻ ഏജിലെ പോയട്രിയുടെ മെയിൻ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അവർ ലക്ഷൂറിയസ് ലൈഫ്, നെയിം, ഷാം, ഫാൾസ്ഫുഡ്, ഇക്കാര്യങ്ങളെല്ലാം അവർ അർബൻ സിറ്റി ലൈഫ് കാര്യങ്ങളൊക്കെ തുറന്നു കാണിക്കുകയായിരുന്നു ഓഗസ്റ്റിയൻ ഏജിലെ പോയട്രിയിലൂടെ. അറ്റ് ദ ടൈം ഹാഡ് ടു മച്ച് പവർഫുൾ സെക്ഷൻ ഓഫ് ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ദാറ്റ് ഹാഡ് വെൽത്ത് ബട്ട് നോ ഡിഗ്നിറ്റി. വിത്ത് ദം ഡെപ്ത് ഓഫ് ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്സ് വാസ് നെവർ ആൻ ഇഷ്യൂ ഓഫ് ദ സക്സസ് ഓൺ മാറ്റർ. ആൻഡ് ദ 18th സെഞ്ചുറി ആൻഡ് എംപവർമെന്റ് ഓഫ് ദ ഓർഡിനറി ഫോക്ക് ഇൻ ദ കൺട്രി ആൻഡ് ദ മെർച്ചന്റ്സ് who came to rule to the boost where the offspring of the ordinary masses received with protection in small towns and villages from where they are heading towards cities. Their produce was become merchandise since it was meant to be available to a wider section of consumers away from the place where products lived. Increased amount of wealth in the hands of this section was the result, and at the same time this section required the manners and morals going parallel to their social influence. അപ്പൊ 18th സെഞ്ചുറിയിൽ ഈ കാര്യങ്ങളൊക്കെയാണ് അല്ലെ അർബൻ ഏരിയസിൽ നിലനിന്നിരുന്ന ആ ഒരു ഫാൾസ്ഫുഡ് കാര്യങ്ങളെല്ലാം എക്സ്പോസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഓഗസ്റ്റിയൻ ഏജിൽ കൂടുതലായി ഡിസ്കസ് ചെയ്തത്. ആൻഡ് ഈവൻ ഇഫ് പ്രസൈ ദീസ് ട്രെൻഡ്സ് സ്യൂട്ടഡ് ദ ന്യൂ ഈതോസ് ബെറ്റർ ദാൻ ഇമാജിനേറ്റീവ് എക്സ്പ്ലോറിംഗ് ഓഫ് ദ സറൗണ്ടിങ് ആൻഡ് ലിറ്റററി റെപ്രസെന്റേഷൻ ഓഫ് ദ ഡേ ഷാർപ്ലി സറ്റിയറിക്കൽ വേർഡ്സ് and two identical in nature. എന്താണ് കൂടുതലും സറ്റയേഴ്സ് ആണ്, അക്ഷേപഹാസ്യങ്ങളാണ് ഈ ഒരു ഏജിൽ ഡോമിനൻ്റ് ആയിട്ട് നിന്നിരുന്ന ലിറ്റററി ജാനർ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് വൈ 1860 സച്ച് ഓഫ് ദാറ്റ് ഓഫ് അലക്സാണ്ടർ പോപ്പ്, അലക്സാണ്ടർ പോപ്പും ജോൺ ട്രൈഡൻ ഒക്കെ ആയിരുന്നു ഈ ഒരു ഏജ് ഡോമിനേറ്റ് ചെയ്തത്. മെനി ഓഫ് പോപ്സ് ടൈറ്റിൽ കണ്ടെയ്ൻ ദ വേർഡ് എസ്സേ, അൻ എസ്സേ ഓൺ മാൻ, അൻ എസ്സേ ഓൺ ക്രിറ്റിസിസം. ഫോർ ഇൻസ്റ്റൻസ് ദ വേർഡ് ഹാസ് സംബൌട്ട് കൊണോട്ടേഷൻ ഇൻ ദം നെവർത്ത്ലെസ് വാസ് ഇൻഡിക്കേറ്റീവ് of the change in scenario. അപ്പൊ ആ ഒരു ചേഞ്ച് സിനേറിയോ കൂടുതലായും വളരെ പ്രൊസൈക് ആയിട്ടുള്ള അത്ര ഇമാജിനേഷൻ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കുറച്ച് വർക്ക്സ് ആയിരുന്നു ഇവര് ഡീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ ആ വർക്കിന്റെ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ അറിയാം എസ്സേ എന്ന് പറയുന്നത് വളരെ മൊണോട്ടോണസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അതേപോലെ തന്നെയായിരുന്നു ആ ഏജിലെ പോയട്രി എന്ന് പറയുന്നത്.
And those became examples of the Western poetry that contributed towards lending support and authenticity to the society unfolding at the time. Two things then, closeness to the prose and drawing attention to reason than emotion came up concretely. The following poetic matter comes to mind. And in poets as the true genius, but rare. Poets are rare. They are too genius. At the higher level, they will be genius, and but rare. They are rare. True taste as seldom taste is a critic's share. Both must alike from the heaven derive their light. These born to judge as well as those to write. എന്താണ് ഇവര് ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടുമല്ല ഇവര് എഴുതാനും കൂടിയാണ് ഈ ഭൂമിയിലേക്ക് എത്തിയിട്ടുള്ളത്. And in this line, Pope is remarkably spoken of the idiom. For the sake of the clarity, let us paraphrase Pope's line. In poets, we don't see any genuine talent these days. But nowadays, we can't see any talent in all these poets. In the same manner, critics also do not exhibit their sense of judgment. Both poets and critics draw their wisdom from the heavenly powers. And the former, they have the role in judging what is wrong and right, and the job of the latter is to write. അവല്ല ക്രിട്ടിക്കിനും പോയിറ്റിനും രണ്ട് ഉത്തരവാദിത്തമാണ് സമൂഹത്തിനോടുള്ളത്. The point made by Pope is to differentiate the two from the angle that which they are supposed to do in the society. എന്താണോ സമൂഹത്തിൽ അവർക്ക് രണ്ടുപേർക്കുമുള്ള റോൾസ് അതിനെയാണ് പോപ്പ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തതായി റൊമാൻറ്റിക് ട്രെൻഡ് ആണ്. റൊമാൻറ്റിക് മൂവ്മെന്റ് എന്ന് പറയുന്നത് ദേ ഹാഡ് എ ക്ലോസ് അലയൻസ് വിത്ത് നേച്ചർ. പ്രകൃതിയുമായി അത്രയാത്രം ഇണങ്ങിച്ചേർന്ന പ്രകൃതിയാണ് ഒരു ട്രാൻസെൻഡലിസം എന്ന് പറയുന്ന ഒരു മൂവ്മെന്റുമായിട്ട് വളരെ റിലേറ്റഡ് ആണ് ഈ ഒരു റൊമാൻറ്റിക് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് സിംപ്ലിസിറ്റി ഓഫ് റൂറൽ ലൈഫ് ആൻഡ് ദ വണ്ടർ ഓഫ് റിസൈഡിംഗ് ഡ്രീമിംഗ് അബൌട്ട് ദ സോഷ്യൽ ചേഞ്ച് ആൻഡ് ഹാർഡ് ഹ്യൂമൻ ഫുൾഫിൽമെന്റ്. ആൻഡ് ഒരു അർബൻ സെറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ വളരെ ഒപ്പോസിഡ് ആയിരുന്നു ഈ ആൾക്കാർ. ആൻഡ് ഒരു ഫ്രഞ്ച് റവല്യൂഷൻ ഒക്കെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു റൊമാൻറ്റിക് മൂവ്മെന്റിനെ. അതുപോലെ തന്നെ ദ അമേരിക്കൻ വാർ വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ആന്റി കൊളോണിയലിസം, ഫ്രഞ്ച് റവല്യൂഷൻ ആൻഡ് സ്ട്രഗിൾ അഗൈൻസ്റ്റ് മോണാർക്കി. അപ്പൊ ഈ ഒരു റൊമാൻറ്റിക് ട്രെൻഡിന് അല്ലെങ്കിൽ റൊമാൻറ്റിക് റിവൈവലിന് തന്നെ ഒരു കാറ്റലിസ്റ്റ് ആയിട്ടുള്ളത് ആണ് നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത്. വിച്ച് ഹാഡ് ഹാപ്പൻഡ് ഇൻ 1789. ആൻഡ് ദ സ്കോപ്പ് ഓഫ് ദ ഇന്ത്യൻ ഈസ് വൈഡൻഡ് വിത്ത് ദ യൂസ് ഓഫ് ഇമാജിനേഷൻ. ഇതാണ് അവരുടെ തീം എന്ന് പറയുക, അല്ലെങ്കിൽ അവരുടെ അത് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ദ ഇമാജിനേഷൻ, യൂസ് ഓഫ് ഇമാജിനേഷൻ. ആൻഡ് ദ എംഫസിസ് വാസ് ക്ലിയർലി ഓൺ ദ സിംപ്ലിസിറ്റി ആൻഡ് ജെനുവിൻനെസ്. ആർക്ക് വായിച്ചാലും മനസ്സിലാവും അത്ര സിമ്പിൾ ആണ്, അത്ര ജെനുവിൻ ആണ്. ദിസ് വാസ് മിസ്സിംഗ് ഇൻ ദ പോയട്രി ഓഫ് ദ 18th സെഞ്ചുറി വേർ വിത്ത് ഇൻസൈറ്റ് ആൻഡ് ക്രിറ്റിസിസം ആർ വെൽ ഡിഫൈനിങ് ദ നോംസ് വേർ സെറ്റ്. ഓക്കെ, 18th സെഞ്ചുറി നമ്മൾ ഓഗസ്റ്റിൻ ഏജിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് ക്ലിയർലി ഒപ്പോസിംഗ് ടു ദ റൊമാൻറ്റിക് ഏജ്. ബിക്കോസ് അറ്റ് ദാറ്റ് ഏജ് ദ ഓൾറെഡി ഡെൽറ്റ് വിത്ത് സം സീരിയസ് ഇഷ്യൂസ്, ക്രിറ്റിസിസം, ഇൻസൈറ്റ്, വിത്ത് ഓൾ ദീസ് തിങ്സ്. ബട്ട് ഇൻ റൊമാൻറ്റിക് ഏജ് ദ പോയറ്റ്സ് ഡെൽറ്റ് വിത്ത് നേച്ചർ and they use their imagination, simplicity, genuineness and all this. And Wordsworth's departure from the convention indeed clarifies, let us say, crucial trait of romanticism. And Wordsworth crosses the boundary of culture and reaches the rural setting. For romanticism, the village is the well-considered reference. Okay, romanticism, romantic poets, അവരുടെ ആ ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? വില്ലേജ് ആണ്, റൂറൽ ബാക്ക്ഗ്രൗണ്ട്സ് ആണ്. ദ എലമെന്ററി സിഗ്നിഫൈസ് ബോത്ത് ഫണ്ടമെന്റൽ ആൻഡ് വൈറ്റൽ. സംതിങ് വിതൗട്ട് ഹ്യൂമൻ വിൽ സീസ് ടു ബി ഹ്യൂമൻ. പോയട്രി ഫോർ റൊമാൻറ്റിക് വ്യൂ പോയിന്റ് ഇസ് പാർഷ്യൽ ടു ദ ട്രേറ്റ് ഓഫ് ഇന്നസെൻസ്. അറ്റ് ദ ഡീപ്പർ ലെവൽ ദിസ് ബിക്കംസ് എ ഷാർപ്പ് ക്രിട്ടിക് ടു ദ ഓസ്റ്റിൻറ്റേഷൻ ആൻഡ് പ്രോസ്പെരിറ്റി ലേയിങ് ബെയർ ദ ഓൾ ഓണേഴ്സ്. Romantic definition of poetry relates to the feeling state to be recognized in the true potential. The future of poetry rests in with those who dream of alternative paradigm of creativity. And in this regard, the famous line of Wordsworth. Wordsworth is not a poetry petty parameter. Poetry is not something about this wheat, criticism, all these things. But poetry is the spontaneous overflow of powerful emotions. Okay, these are the famous line of Wordsworth about poetry. Poetry is the spontaneous overflow of powerful feelings. It takes its origin from emotion and reconnected it fragility. And the emotion is contemplated till by the species of reaction and tranquility gradually disappears and an emotion kindred that subject of contemplation gradually produced itself actually exists in the mind. Our poetry in the brain and it is a spontaneous overflow of powerful emotions.
and modernism and poetry. For the literary trend that started in the latter half of the 19th century, ആണ് നമ്മൾ ഈ ഒരു മോഡേണിസം എന്ന് പറയുന്നത്. മോഡേണിസത്തിൽ ഇറ്റ് മെയിൻലി ഡെൽറ്റ് വിത്ത് എ പോസ്റ്റ് വാർ ഇൻസിഡൻസ്. ഓക്കെ, ഫസ്റ്റ്ലി ദ വേർഡ് ഇറ്റ്സെൽഫ് ഈസ് പ്രോബ്ലമാറ്റിക് ഇമീഡിയറ്റ്ലി ആസ് മോഡേണിസം ഈസ് യൂസ്ഡ് ഇൻ ദ 19th സെഞ്ചുറി. ഹൗ സോ എവർ അപ്പീലിംഗ് എ ലിറ്ററേച്ചർ ഇറ്റ് മേ ഹാവ് പ്രൊഡ്യൂസ്ഡ് ഈസ് പുഷ്ഡ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ആസ് അൺമോഡേൺ. Secondly, modernism does not indicate any direct linkage between view of modernity. Modernism എന്ന് പറയുന്ന വേർഡ് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്? വളരെ മോഡേണിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ മോഡേൺ എലമെന്റ്സ് ഒക്കെ ഉള്ളതാണെന്നാണ് തോന്നുന്നത്. പക്ഷേ അതൊന്നുമല്ല ഈ ഒരു മോഡേണിസത്തിലുള്ളത്. ദ വേർഡ് സ്റ്റിക്സ് ടു ദ പ്രസന്റ് ടൈം. നീണ്ടി ദ ലേറ്റ് 19th സെഞ്ചുറി വെൻ സോഷ്യൽ സിസ്റ്റംസ് ഇൻ ദ യൂറോപ്പ് ബിക്കം ഷേക്കി, ദ ട്രൂത്ത് ഓഫ് ദാറ്റ് മൊമെന്റ് വിച്ച് ബിക്കം ദ വാച്ച് വേർഡ് ഓഫ് ലിറ്ററേച്ചർ. And the important departure of the literary trend we talk that is modernism at the 20th century had no historical facing. It was an independent and autonomous entity. Modernism ennu parayna adin endana oru history karyangal onnum thane illa, adendana oru independent and autonomous entity aanu. It seems to have descended suddenly on the literary scene and from the loneliness, ideology of loneliness, alienation and being. അല്ലെ, മനുഷ്യർ ഒരു ഈ ഒരു ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ കഴിഞ്ഞ സമയത്ത് മനുഷ്യൻ എന്താണ്, എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് എന്നൊരു തോന്നൽ, ആ ഒരു ലോൺലിനെസും ഏലിനേഷനും ഒക്കെ തന്നെ ഉണ്ടായി. അപ്പൊ അതിൽ നിന്നും ഉണ്ടായതാണ് ഈ ഒരു മോഡേണിസം എന്ന് പറയുന്ന ആ ഒരു ജാനർ അല്ലെങ്കിൽ ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. Indeed, the individuality of the person was very thin according to it and there being no link or support from the society, neighborhood and relationship as well as the institution such as of family or the workplace, the individuality floated around helplessly. And T.S. Eliot's love song come from the figure of a frog searching for the refrained being. അപ്പൊ T.S. Eliot മോഡേണിസത്തിന് വളരെ ഡോമിനന്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അദ്ദേഹത്തിന്റെ എല്ലാ വർക്കിലും നമുക്ക് ഈ ഒരു മോഡേണിസത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റ് വാർ എഫക്ട് ഇൻ ഹ്യൂമൻ നമുക്ക് വളരെ എവിഡന്റ് ആയിട്ട് കാണാനായി സാധിക്കും. അടുത്തത് പോയട്രി ഇൻ അവർ ടൈം. അപ്പൊ എന്താ മോഡേണിസം എന്ന് പറയുന്നത്? ഇറ്റ് സ്റ്റിൽ കണ്ടിന്യൂയിങ്. And later it's called a pin poets vanattunda. There were mindful fissures in the Western and other societies. Pala clashes and karyangalum undayittunde. In that sense, the challenge of poetry in the 20th century was shrinking scope of art and came to terms of the tangled material. And there could be spotted an urge to the contemporary world to look at the surrounding critically outside the gloom. മാർക്കറ്റ് ഡോമിനേറ്റഡ് വേൾഡ് എന്താണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്? ഒരു ഗ്ലോബലൈസ്ഡ് വേൾഡ് ആണ്. അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളും സ്പെസിമെൻസും പിന്നെ എന്താണ് എക്സ്പെരിമെന്റ്സും കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡ് ആണ്. അപ്പൊ എന്താണ്, പല ഗ്രൂപ്പ് ഓഫ് പോയിറ്റ്സ് കമ്മിങ് ആയിട്ടുണ്ട്, പല തീംസ് ആണ്. ആർക്കും എന്താണ് ഒരു ഇൻഡിപെൻഡൻറ് സ്കൂളായിട്ടോ ഒന്നും തന്നെ അവർ മാറുന്നില്ല. അല്ലാതെ ഇൻഡിവിജ്വലായി ഉള്ള പോയിട്രിയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇതാണ് ഒരു കറണ്ട് ട്രെൻഡ് ഓഫ് പോയിട്രി ഇൻ അവർ ടൈം. സോ ഇത്രയാണ് ഈ ഒരു യൂണിറ്റ് പോയട്രിയെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കിയത്. പല ഏജില് പോയട്രിക്ക് സംഭവിച്ച മാറ്റങ്ങൾ, അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.